മാസ് എലിമെന്റുകളോ മസാല പരിവേഷകളോ ഇല്ലാതെ അറിയാതെ നാം ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ നല്ല നല്ല സിനിമകളാണ് ഇന്ത്യയിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. അത്തരത്തിലുള്ള സിനിമകൾ ഒട്ടുമിക്കതും പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുക പോലുമില്ല. ഒരു അവാർഡ് ജൂറിക്ക് മുന്നിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം പ്രേക്ഷകർക്ക് മുന്നിലോ മാത്രം പ്രദർശിപ്പിക്കപ്പെട്ട് അതിന്റെ മൂല്യം അതോടെ അവസാനിക്കുകയാണ്. അത്തരത്തിലുള്ള സിനിമകളെ എടുത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന നമ്മുടെ സെഗ്മെന്റായ മസ്റ്റ് വാച്ച് മൂവി സെഗ്മെന്റിലെ പുതിയൊരു വീഡിയോ ആണിത്. മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള മസ്റ്റ് വാച്ച് മൂവീസ് പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്ക് വഴിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2019 ജൂലൈയിൽ പുറത്തിറങ്ങിയ ഒരു തമിഴ് ചിത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. June 17 തമിഴിൽ C5 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇഗ്ലൂ. പേരിൽ തന്നെ പുതുമയുള്ള ഇഗ്ലൂ എന്ന് പറയുന്ന ചിത്രം നൽകുന്നത് പ്രേക്ഷകർക്കുള്ളിൽ ഒരു കുളിര് തന്നെയാണ്. നവാഗതനായ ഭരത് മോഹന്റെ സംവിധാനത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അംസത് ഖാനും അഞ്ജു കുര്യനുമാണ്. പ്രണയ ചിത്രങ്ങളും ഫാമിലി ഡ്രാമകളും കണ്ടുമടുത്തവർക്ക് മുന്നിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ട്രീറ്റ്മെന്റോടുകൂടി വന്ന ചിത്രമാണ് ഇഗ്ലൂ. ശിവ, രമ്യ എന്നീ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളുടെ പ്രണയവും അവർക്ക് ജീവിതത്തിൽ പിന്നീടുണ്ടായ കാര്യങ്ങളിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്. കൊടൈക്കനാലിലാണ് ശിവ ഇന്ന് താമസിക്കുന്നത്. ഇരട്ട പെൺകുട്ടികളാണ് ശിവയ്ക്കുള്ളത്. എന്നാൽ അമ്മയെ കാണുന്നില്ല. അമ്മയെപ്പറ്റി പലപ്പോഴും പലവട്ടം അച്ഛനോട് കുട്ടികൾ ചോദിക്കാറുണ്ട്. ഒരു ഫോട്ടോ പോലും വീട്ടിലെങ്ങും കാണുന്നുമില്ല. അങ്ങനെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ശിവ. സത്യത്തിൽ എന്തായിരിക്കും ശിവയുടെ ഭാര്യ രമ്യക്ക് സംഭവിച്ചത് അറിയാനുള്ള ആകാംക്ഷ ഒരു പരിധിവരെയെങ്കിലും പ്രേക്ഷകർക്കുള്ളിലേക്ക് കൂടി വിതറുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു സുപ്രഭാതത്തിൽ സൈക്കിൾ സവാരിക്ക് പോകുന്ന കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവും. ആക്സിഡന്റിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടി കോമ സ്റ്റേജിലേക്ക് മാറുകയാണ്. ഡോക്ടർമാരുടെ കഠിന പരിശ്രമത്തിനൊടുവിൽ കൂടി കോമയിൽ നിന്ന് പുറത്തേക്ക് വരാത്ത കുട്ടിയെ എങ്ങനെ കോമയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാമെന്നുള്ള ചർച്ചകളായി അടുത്തത്. അതിനൊടുവിൽ കുട്ടി ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന, കുട്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, പറയാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെവിയിലെത്തിക്കൂ എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശത്തെ തുടർന്ന് ശിവ തന്റെ കഥ പറയുകയാണ്. ഇവിടെ നിന്നുമാണ് ഇഗ്ലൂ എന്ന് പറയുന്ന സിനിമ വികസിക്കുന്നത്. സിനിമ ആരംഭിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്ക്രീൻ വിട്ടു പോകാൻ കഴിയില്ല. അത്രയ്ക്ക് ഇമോഷണലി കൂടെ പ്രേക്ഷകനെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ സീനുകളും ഒരുക്കിയിരിക്കുന്നത്. പ്രണയരംഗങ്ങൾ എല്ലാം മോഡേൺ കാലത്തെ ധനികരായ വീട്ടിലുള്ള പ്രണയരംഗങ്ങളിലൂടെ കാണിച്ചു പോകുന്നതാണ് എങ്കിലും ആ പ്രണയത്തിനുള്ളിൽ സത്യവും ഒലിപ്പീര് മാത്രമല്ലാതെ വരുന്ന പ്രണയത്തിന്റെ ഒരു അർത്ഥം കൂടി കാണിക്കുന്നുണ്ട് ഈ സിനിമയിലൂടെ. മരണം ജീവിതം എന്നത് ഒന്നേ ഉള്ളൂ, അത് അനുഭവിച്ച് തന്നെ തീർക്കുന്ന ഒരു പ്രണയ ജോഡികളെയായിട്ടാണ് ഇവിടെ സിനിമയിൽ വർണ്ണിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ സിനിമയിലെ ഓരോ സീനുകളും എടുത്തു പറയുകയാണെങ്കിൽ ക്ലൈമാക്സിനോടടുക്കുമ്പോൾ വരുന്ന ഹോസ്പിറ്റൽ രംഗങ്ങളെല്ലാം മനുഷ്യനായി പിറന്നവർക്ക് ഒരിറ്റ് കണ്ണുനീർ തുളുമ്പാതെ കാണാൻ കഴിയില്ല. കണ്ണുനീരും മറ്റും വരുമ്പോൾ ഇത് ഫുൾ ആൻഡ് ഫുള്ളി ഇമോഷണൽ ചിത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ലോ പേസിൽ നീങ്ങുന്ന സിനിമയായിരിക്കും എന്നുള്ള മുൻവിധികൾ അവിടെ നിൽക്കട്ടെ. ഇത് ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമ തന്നെയാണ്. ഒപ്പം ആസ്വദിക്കാൻ കഴിയുന്ന പ്രണയ മുഹൂർത്തങ്ങൾ കൂടി ചേർത്താണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഈ സിനിമ കണ്ട ശേഷം നിങ്ങൾ ഒരു അച്ഛനോ അമ്മയോ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിഞ്ചോമനകളെ ഒരു വട്ടമെങ്കിലും ഒന്ന് വാരി പുണരാൻ കൊതിക്കും. അത്രയ്ക്ക് ഹൃദയസ്പർശിയായ രംഗങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ചിത്രം. പ്രകടനത്തിന്റെ കാര്യത്തിൽ മിന്നിച്ച പ്രകടനം തന്നെയാണ് അഞ്ജു കുര്യൻ ഇവിടെ കാഴ്ചവെക്കുന്നത്. അംസത് ഖാൻ എന്ന് പറയുന്ന നടന്റെ കഥാപാത്രത്തിന് ഉതകുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും അതിന്റെ മോഡുലേഷനുമെല്ലാം ഏറെ ശ്രദ്ധേയമായിരുന്നു. എങ്കിലും അധികം സുപരിചിതമല്ലാത്ത ഒരു നായകനാകുമ്പോൾ സിനിമ കാണുമ്പോൾ എവിടെയോ നമുക്കത്ര ദഹിക്കാത്ത ഒരു നായക കഥാപാത്രമായി തോന്നുമാറുണ്ടായിരുന്നു. എങ്കിലും കാര്യത്തോടടുക്കുമ്പോഴും ചിലരുടെ ജീവിതവുമായി ഈ സിനിമയെ കണക്ട് ചെയ്തു പോകുമ്പോഴും ഒരിക്കൽ പോലും അതൊന്നും ഒരു നെഗറ്റീവായി മാറുന്നില്ല. വളരെ ചെറിയ ഒരു കഥാതന്തുവിനെ മികച്ച ഒരു തിരക്കഥയുടെ പശ്ചാത്തലത്തോടുകൂടി ഒരുക്കിയിരിക്കുന്ന ദൃശ്യ വിരുന്നാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. കരളലീപ്പിക്കുന്ന രംഗങ്ങളെ കൂടുതൽ ഇമ്പാക്ട് നൽകാൻ ഉതകുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സിനിമയുടെ എടുത്തു പറയേണ്ട മറ്റൊരു അട്രാക്റ്റീവ് ഘടകം തന്നെയാണ്. മെഡിക്കൽ രംഗത്തെ ചില കാര്യങ്ങളും അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്ന വസ്തുതകളും ഒരുപക്ഷെ പ്രേക്ഷകന് ലോജിക്കിന്റെ രീതിയിൽ അല്പം സ്വല്പം നെറ്റിചുളിക്കാൻ ഇടവരുത്തിയേക്കാം. എങ്കിലും ഇതൊന്നും ആസ്വാദനത്തെ തെല്ലും ബാധിക്കുന്നുമില്ല. IMDB 10/8 റേറ്റിംഗ് ലഭിച്ചിരിക്കുന്ന ഈ ചിത്രം നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.